ഇരട്ട വോട്ടുകളിലെ കള്ളക്കളി പൊളിച്ച് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പുറത്തുവിട്ട ഇരട്ട വോട്ടുകളുടെ കഥ ഇപ്പോൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷം. രാജ്യസഭാ എം പി എളമരം കരീമാണ് പുതിയ വാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇരട്ട വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇരട്ട സഹോദരങ്ങളുടെ വോട്ടുകളാണ് ഇരട്ട വോട്ടുകൾ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രചരിപ്പിക്കുന്നതെന്ന് രാജ്യസഭാ എം പി എളമരം കരീം പറയുന്നു. പയ്യന്നൂർ മണ്ഡലത്തിലെ ഒരു സഖാവാണ് അദ്ദേഹത്തെ ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ 10 ഇരട്ടകൾ പ്രതിപക്ഷ നേതാവിന്റെ ലിസ്റ്റ് പ്രകാരം ഇരട്ട വോട്ടർമാരായി എന്നുമാണ് കരീമിന്റെ ആരോപണം. ചെന്നിത്തല ഈ കണ്ടുപിടുത്തം നടത്തിയത് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ്. വോട്ടർ പട്ടികയിലെ ഫോട്ടോകൾ തമ്മിൽ ഒത്തുനോക്കിയാണ് എന്നാണ് കരീം നൽകിയിരിക്കുന്ന വിശദീകരണം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ടീമിലുള്ളവർ തന്നെ ചെന്നിത്തലയെ പറ്റിച്ചു, അതുമല്ലെങ്കിൽ ഇതൊന്നും ആരും വിശദമായി പരിശോധിക്കാൻ പോകുന്നില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചുവെന്നും കരീം പറയുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കരീം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനപ്രീതിയിൽ വിരളിപൂണ്ട് കോൺഗ്രസുകാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണ് ഇപ്പോൾ ചെന്നിത്തല നടത്തിയതെന്നും കരീം വിശദീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പടച്ചുവിടുന്നതിൽ അതിവിദഗ്ധനാണ്. പറയുന്ന കള്ളങ്ങൾ ഒരു വസ്തുതയുടെയും പിന്തുണയില്ലാതെ ആവർത്തിക്കാനും അവ കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ തെറ്റേറ്റു പറയാനുള്ള ആർജവം പോലും കാണിക്കാതെ മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരെയും കുറ്റപ്പെടുത്തി നിർലജ്ജം അടുത്ത ആരോപണങ്ങളിലേക്ക് നീങ്ങാനും അദ്ദേഹം മടി കാണിക്കാറില്ല. ഇത്തരത്തിൽ ഉണ്ടയില്ലാ വെടികൾ മുഴക്കുന്നതിനു മുൻപ് താനിരിക്കുന്ന കസേരയുടെ മഹത്വത്തെക്കുറിച്ചെങ്കിലും അദ്ദേഹം ഒന്ന് ഓർക്കുന്നത് നല്ലതാവും. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഇരട്ട വോട്ടുകളുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്ന വ്യാജേന CPIM-നൊപ്പം ഇടതുപക്ഷത്തെയും താറടിക്കാനുള്ള വൃഥാ വ്യായാമത്തിലായിരുന്നു അദ്ദേഹം. 400,000-ൽ ഇരട്ട വോട്ടർമാരെ കണ്ടെത്തി എന്ന അവകാശവാദത്തോടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പുതിയ വെബ്സൈറ്റ് മുഖേന വോട്ടർമാരുടെ പേരുകൾ പുറത്തുവിട്ടിരുന്നു. എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഈ ആരോപണവും കാറ്റുപോയ ബലൂണിന്റെ അവസ്ഥയിലായിരിക്കുകയാണ്. കുറെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ വോട്ടർ പട്ടികയിലെ ഫോട്ടോകൾ തമ്മിൽ ഒത്തുനോക്കിയാണ് അദ്ദേഹം ഈ മഹത്തായ കണ്ടുപിടുത്തം നടത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ടീമിലുള്ളവർ തന്നെ അദ്ദേഹത്തെ പറ്റിച്ചു, അതുമല്ലെങ്കിൽ ഇതൊന്നും ആരും വിശദമായി പരിശോധിക്കാൻ പോകുന്നില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചു. കാരണം വെബ്സൈറ്റ് വഴി പുറത്തുവിട്ട പേരുകളിൽ ഭൂരിഭാഗവും ഇരട്ട സഹോദരന്മാരോ സഹോദരിമാരോ ആണ്. പയ്യന്നൂർ മണ്ഡലത്തിലെ ഒരു സഖാവാണ് എന്നെ ഇക്കാര്യം വിളിച്ചറിയിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള 10 ഇരട്ടകൾ പ്രതിപക്ഷ നേതാവിന്റെ ലിസ്റ്റ് പ്രകാരം ഇരട്ട വോട്ടർമാരായിരിക്കുന്നു. അതായത് ഒന്നിലധികം വോട്ടുള്ളവർ എന്ന നിലയിൽ പേരുകൾ പുറത്തുവിട്ട 10,000-ക്കണക്കിന് ഇരട്ട സഹോദരങ്ങളെയാണ് പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടർമാരുടെ പേര് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പിശകുകളുടെയോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുടെയോ ഭാഗമായി വോട്ടർ ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വരികയും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാവുകയും ചെയ്തു എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലെ ബാക്കിയുള്ളവ മുഴുവൻ ഇരട്ടകളും സമാനമായ പേരുകളുള്ള വ്യത്യസ്ത വ്യക്തികളുമാണ്. ഫോട്ടോയിലുള്ള മുഖസാദൃശ്യം മൂലം സോഫ്റ്റ്വെയർ അവരെ ഇരട്ട വോട്ടുള്ളവരായി തെറ്റിദ്ധരിച്ചു. ഇത് ഒരു മഹാകാര്യമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വെബ്സൈറ്റ് വഴി പ്രസിദ്ധപ്പെടുത്തി. എന്തായാലും ഓപ്പറേഷൻ ട്വിൻസ് എന്ന പേരിൽ അദ്ദേഹം പുറത്തുവിട്ട ഈ മഹാസംഭവം പേരുപോലെ തന്നെ ഇരട്ടകളെ കണ്ടെത്താനുള്ള ഒരു പ്രക്രിയയായി മാറി. കേരളത്തിൽ വോട്ടവകാശമുള്ള മുഴുവൻ ഇരട്ടകളുടെയും വിവരങ്ങൾ ക്രോഡീകരിച്ച് വെബ്സൈറ്റ് വഴി പ്രസിദ്ധപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവിന്റെ ഈ തമാശ എന്തായാലും നന്നായി. എത്രമാത്രം ലാഘവത്തോടെയും നിരുത്തരവാദപരമായുമാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സർക്കാരിനെതിരെ ഇത്തരം ആരോപണങ്ങൾ പടച്ചുവിടുന്നത് എന്നതിന് മറ്റൊരു തെളിവുകൂടി പൊതുസമൂഹത്തിനു മുന്നിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനപ്രീതിയിൽ വിരളിപ്പുണ്ട്. ഇവർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾക്ക് ഒരു സോപ്പ് കുമ്പളയുടെ ആയുസ് പോലും ഉണ്ടാകുന്നില്ലെങ്കിലും അതെല്ലാം ഏറ്റുപിടിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മാധ്യമങ്ങൾ പോലും രംഗത്ത് വരുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇത്തരം കലാപരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ, ജനങ്ങൾ അവരെ വിലയിരുത്തട്ടെ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിക്കും വരെ ബോധ്യമായ ഒരു കാര്യം, അത് വളച്ചൊടിക്കാനാണ് ഇപ്പോൾ ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നത് പൊതുസമൂഹത്തിന് വ്യക്തം. എന്നാലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലായി 400,000 ഇരട്ടകൾ ഉണ്ടെന്ന അറിവ് അതൊരു പുതിയ അറിവാണെന്ന് എളമരത്തിന്റെ പോസ്റ്റിനെ പരിഹസിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് സമ്മതിച്ച ഒരു ഏർപ്പാടാണ്. കുറച്ചൊന്നും അധ്വാനമായിരിക്കില്ല ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുക. യഥാർത്ഥ വോട്ടർ അറിയാതെയാണ് പലപ്പോഴും ഇരട്ട വോട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ ലിസ്റ്റ് പുറത്തുവിട്ടത് മുതൽ ഇടതുപക്ഷ പ്രവർത്തകർ അതിലെ പിഴവുകൾ കണ്ടുപിടിക്കാനും ആ ലിസ്റ്റിനെ ഒന്നടങ്കം തള്ളിക്കളയാനും വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ്.
ഇപ്പറയുന്ന 1000 പോട്ടെ 10000 ഒരു ലക്ഷം വരെ പിഴവുകൾ അതിൽ ഉണ്ടെന്ന് തന്നെ സമ്മതിക്കാം ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ അത് പ്രശ്നമല്ലേ ഒരാൾക്ക് ഒരു വോട്ട് എന്നതല്ലേ ജനാധിപത്യ വ്യവസ്ഥ അതിനു വിരുദ്ധമായ പട്ടിക ഉണ്ടാവുമ്പോൾ അതിനെ തള്ളിക്കളയുക എന്നത് അടിസ്ഥാന ജനാധിപത്യ മര്യാദയല്ലേ ഇത് സിപിഎമ്മിന്റെയോ ബിജെപിയുടെയോ മാത്രം ഇരട്ട വോട്ടുകൾ എന്ന് പറഞ്ഞല്ല രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മറിച്ച് വോട്ടർ പട്ടികയിലെ മൊത്തം ഇരട്ട വോട്ടുകൾ എന്ന് കൃത്യമായി പറഞ്ഞതാണ് അതിൽ യുഡിഎഫ് വോട്ടുകൾ അടക്കം ഉണ്ടാവുമെന്ന് ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് അദ്ദേഹം പട്ടിക പുറത്തുവിട്ടത് അത് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള ഒരു ബഹുമാനം കൂടിയാണെന്ന് മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്